കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ചു കോവിഡ് നയന്റീൻ വാക്സിനായ കോവിഷീൽഡ് ആഗോളതലത്തിൽ നിർമ്മാതാക്കളായ ആശ്രാസനക പിൻവലിച്ചുവെന്ന ദി ടെലിഗ്രാഫാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത കമ്പനിയും സ്ഥിരീകരിക്കുന്നുണ്ട് കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നിർമ്മാതാക്കളായ ആശ്രാസനക രംഗത്തെത്തിയത് വിവാദമായിരുന്നു കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് കമ്പനി തന്നെ സമ്മതിച്ചിരുന്നു വാണിജ്യപരമായ കാരണങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് കമ്പനി അറിയിച്ചതായി ദി ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് നയന്റീനു ശേഷമുള്ള വാക്സിനുകളുടെ ലഭ്യത അധികമായതിനാലും പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള നവീകരിച്ച വാക്സിനുകൾ കോവിഷീൽഡിനെ അപ്രസക്തമാക്കിയെന്നും കമ്പനി വിശദീകരിക്കുന്നു യു കെ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയ പരാതിക്ക് മറുപടിയാണ് കോവിഷീൽഡ് വാക്സിൻ അപൂർവ സാഹചര്യങ്ങളിൽ രക്തം കട്ടപ്പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് കൌൺ കുറയുന്നതിനും കാരണമാകുമെന്ന് കമ്പനി യോ വിതരണം ചെയ്യുകയോ ചെയ്യില്ലെന്നും നിർമ്മാതാക്കൾ തന്നെ സംബന്ധിച്ചത് വലിയ ചർച്ചയായിരുന്നു കോടതിയിലുള്ള കേസുമായോ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് തുറന്നു സമ്മതിച്ചതുമായ പുതിയ നീക്കത്തിന് ബന്ധമില്ലെന്നും കമ്പനി പറയുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകാമെന്നാണ് നിർമ്മാതാക്കളായ ആശ്രാസനക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത് കോവിഷീൽഡ് തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന വികസിപ്പിച്ച വാക്സിൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് കോവിഷീൽഡ് എന്ന പേരിൽ നിർമ്മിച്ചത് ഈ വാക്സിനാണ് പിൻവലിക്കുന്നത് നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്ത്യയും ഒഴിവാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടമാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇതിന് പിന്നാലെയാണ് വാക്സിൻ തന്നെ മരുന്ന് കമ്പനി പിൻവലിക്കുന്നത് വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണവും വരെ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ആശ്രാസനയ്ക്കെതിരെ കോടതിയിലും പോയി വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായ തകരാറുണ്ടായി എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ജെയിമി സ്കോട്ട് എന്നയാളാണ് കേസിന് യു കെയിൽ തുടക്കമിട്ടത് രക്തം കട്ട പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോബോസിസ് വിത്ത് ത്രോബ്രോസൈറ്റോപ്പീനിയ സിൻഡ്രോമാണ് അദ്ദേഹത്തിനെ ബാധിച്ചത് അപൂർവ സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ടി എസിനും ഇടയാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ ആസ്ത്രാസനക സമ്മതിച്ചു സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആസ്ട്രാസനക ഓസ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിപണിയിൽ നിന്നും വാക്സിൻ പിൻവലിക്കുന്നത് ഇപ്പോൾ കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാതാക്കളായ ആസ്ത്രാസനക തന്നെ ഈ വാക്സിൻ പാർശ്വഫലങ്ങൾക്കിടയാക്കുമെന്ന് യു കെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്ന റിപ്പോർട്ട് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ആശങ്കയ്ക്കിടയാക്കിയിരിക്കും അപൂർവ അവസരങ്ങളിൽ ഇത് മസ്തിഷ്കാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമാകാമെന്ന് ഇവർ കോടതിയിൽ എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ശതമാനം പേരും ഉപയോഗിച്ചത് കോവിഷീൽഡ് വാക്സിനാണ് അതിനാൽ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് വിശദീകരണങ്ങൾ നൽകേണ്ടതാണ് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടില്ല കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ഭൂരിപക്ഷം പേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു പഠനം അനിവാര്യമാകുമായിരുന്നു ഇവിടെ അത്തരത്തിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഈ വാക്സിൻ സ്വീകരിച്ചു ായി ആരോഗ്യമേഖലയെ നയിക്കുന്നവർ പറഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ കോവിഷീൽഡ് വാക്സിന്റെ വിഷയത്തിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പ്രമുഖരായ ആരോഗ്യ വിദഗ്ധർ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ കോവിഡ് വരാതെയും കോവിഡ് വന്നാലും ഗുരുതരമായ നിലയിലേക്ക് മൂർച്ഛിക്കാതെയും നിരവധി പേർ രോഗമുക്തരായിട്ടുണ്ട് എന്നത് ജനങ്ങളുടെ അനുഭവമാണ് ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പ്രതിരോധ വാക്സിനെതിരെ ആക്ഷേപങ്ങൾ ആവർത്തിക്കുന്ന പ്രവണതയും ശരിയല്ല വാക്സിൻ സ്വീകരിച്ച ലക്ഷ്യത്തിൽ ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കാം അയാൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായെന്നും വരാം എന്നാൽ സ്വീകരിക്കാതിരുന്നെങ്കിൽ നിരവധി പേർ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി